അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 4, വിഷയം സമയത്തിൻ്റെ വില. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, നുസ്ഹത്തുൽ മജാലിസ് വനുഖ്ബത്തുൻ നഫായിസ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, മറ ഈസ ബ്നു മറിയം അലൈഹിസ്സലാം അലാ ജബലിൻ ഫവജദ ശൈഖൻ യഅബ്ദുല്ലാഹ ഫിൽ ഹജ്രി വൽ ബർദ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിൻ്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധൻ ശീതോഷ്ണ വ്യത്യാസമില്ലാതെ, അതായത് ചൂടും തണുപ്പും വ്യത്യാസമില്ലാതെ ആരാധനാ നിരതനായിരിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾക്ക് ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കാൻ ഒരു ഭവനം നിർമ്മിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞു, യാ റൂഹല്ലാ അഖ്ബറനിയൽ അംബിയ ഉഖബലക്, എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ അംബിയാക്കൾ എനിക്കൊരു വിവരം മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ 700 വയസ്സ് മാത്രമാണ് ജീവിക്കുക. അതിനാൽ പരിമിതമായ ഈ ആയുസ്സിനിടയിൽ അള്ളാഹുവിന് ആരാധന ചെയ്യുന്നതിനെ വിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലിയാകാനുള്ള സമയം കണ്ടെത്താൻ എൻ്റെ ബുദ്ധി എന്നെ അനുവദിച്ചില്ല. ഇത് കേട്ട് ഈസാ നബി അലൈഹിസ്സലാം നൽകിയ പ്രത്യുത്തരം ചിന്തനീയമാണ്. അവിടുന്ന് പറഞ്ഞു, യഅതി ഫി ആഖിരി സമാനി ഉമ്മത്തുൻ ലാ തജാവസു അഅമാറഹും മിഅത്ത് ആം യബ്നൂന അൽഖുസൂറ. അവസാനകാലം ഒരു സമൂഹം വരും, അവരുടെ ആയുസ് 100 പോകില്ല. പക്ഷേ അവർ കൊട്ടാരങ്ങൾ നിർമ്മിച്ചാണ് താമസിക്കുക. സുഹൃത്തുക്കളെ, നമ്മെക്കുറിച്ചാണ് ഈ പറയുന്നത്. 10 കഴിഞ്ഞുകൂടാനുള്ള സമ്പാദ്യം ഒരുക്കി വച്ചാലും നമ്മൾ വീണ്ടും ആർത്തിയോടെ പരക്കം പാകുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളെക്കുറിച്ച് ഒരു വ്യഥയും നമ്മെ പിടികൂടുന്നില്ല. ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ കൊടുന്ന് ഡോക്ടറുടെ ചാരത്തെത്തിയപ്പോൾ പറഞ്ഞു, 1 മുമ്പ് കൊണ്ടുവരികയായിരുന്നുവെങ്കിൽ. ആ മറുപടിയിലാണ് 1 വില നമ്മൾ അറിയുന്നത്. 1 മുമ്പ് ട്രെയിൻ നഷ്ടപ്പെട്ട യാത്രികൻ്റെ പരിഭവം കേൾക്കുമ്പോഴാണ് സെക്കൻഡിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സമയം വളരെ പ്രധാനമാണ്. നാം നെട്ടോട്ടത്തിലാണ്. തുച്ഛമായ ജീവിതത്തിൽ മെച്ചപ്പെട്ട കാര്യലാഭത്തിന് വേണ്ടി നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നമ്മളുണ്ടാക്കുന്ന ഭവനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് തകർത്ത് കളയാനുള്ളതാണ്. കാരണം 10 താമസിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടെയാണ് നമ്മുടെ മാതാപിതാക്കൾ ഭവനം നിർമ്മിക്കുന്നത്. പക്ഷേ ന്യൂ ജനറേഷന് ആ വീടുകളൊന്നും കണ്ണിൽ പിടിക്കുന്നില്ല. അവർക്ക് മോഡൽ പോരാ, അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വദൂറു നാല് ഖറാബിദ്ദഹരിനി ബിനിഹ, നമ്മളുണ്ടാക്കുന്ന മോഡലുകളൊന്നും അവർക്ക് പിടിക്കുന്നില്ല. എന്തെല്ലാം മോഡലുകളാണ്! ഭവനങ്ങളിൽ വന്ന കാഴ്ചപ്പാടുകളും മാറ്റങ്ങളും നാം ഒന്നാലോചിച്ചു നോക്കൂ. എന്നാൽ യഥാർത്ഥത്തിൽ വഅമൽ ലിദാരിൻ ഉഖദൻ റിളുവാനു ഖാസിനുഹ, റിളുവാൻ അലൈഹിസ്സലാം സെക്യൂരിറ്റിയായി നിലകൊള്ളുന്ന ഒരു ഭവനം നാളെയുണ്ട്. വൽജാർ അഹമ്മദു വറഹ്മാനു നാഷിഹ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ചാരത്തുണ്ട്, അയൽവാസിയാണ്. അള്ളാഹു നമ്മുടെ ചാരത്തുണ്ട്. ആ ഒരു ഭവനം, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അത് സ്വർഗീയ ആരാമമാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനം അതാകട്ടെ. ദുനിയാവിൽ അധ്വാനിക്കണ്ട എന്നോ ഭവനം വേണ്ട എന്നോ അല്ല, നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാടുകൾക്ക് കൂട്ടുനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭവനങ്ങൾ, ഇബാദത്തിന് സമയം കിട്ടാത്ത നെട്ടോട്ടങ്ങൾ നാം വർജിക്കേണ്ടതാണ്. സമയത്തിൻ്റെ വില നാം കീപ്പ് ചെയ്യേണ്ടതാണ്. തുച്ഛമായ ഈ ലൈഫ് നല്ല വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം.
അള്ളാഹു തുണക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.